ഉള്ളൊക്കെ എങ്ങനെ എന്തായിരുന്നു നേരത്തെ എന്താ നിബുസ് കാണിച്ച് എങ്ങനെ നോക്കട്ടെ വാവ് നിബുസേ അപ്പൊ എന്തായി കാര്യങ്ങള് പിന്നെ മഞ്ഞ കുപ്പായക്കാരനെ പൊടിച്ചത് കളഞ്ഞ് അടിപൊളിയാക്കി പുതിയാപ്പിള എക്സ്ട്രാ പുതിയാപ്പിള ആക്കിയിട്ടുണ്ട് അതിനിടക്ക് ദഫും പാട്ടൊക്കെ ഉണ്ട് കേട്ടാ ഇതാ ഞങ്ങളുടെ വീഡിയോ തുടങ്ങുകയായി ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേ യെസ് എങ്ങനെ അപ്പൊ നമ്മള് പണി കൊടുക്കുന്നേ അത് കഴിഞ്ഞിട്ട് മസാല തേച്ച് കുളിപ്പിക്കണം അല്ലേ യെസ് അപ്പൊ ഇതാണ് നമ്മുടെ പുതിയാപ്പിളക്കോര ഇതിന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് കമന്റ് ചെയ്യണല്ലേ അനിബുസേ നമ്മുടെ നാട്ടിൽ ഇതിനെന്താ പറയാ പുതിയാപ്പിളക്കോര അപ്പൊ നിബൂസ് പറയണ ഇത് കൊമ്പൻ സ്രാവിന്റെ ഫ്രണ്ട് ആണെന്നാ കൊമ്പൻ സ്രാവിന്റെ ഫ്രണ്ട് പുതിയാപ്പിളക്കോര നോക്കട്ടെ ഏ ഇല്ലല്ല മെലിഞ്ഞിങ്ങനെ കണ്ണെന്തെങ്ങനെ ഐസിലിട്ടിട്ടാണ് കണ്ണൊക്കെ എങ്ങനെ ആ ശരിയാണ് അപ്പൊ ഞങ്ങള് നാല് പുതിയാപ്പിളക്കോരനെ വാങ്ങിട്ട് ഇന്ന് ഇന്ന് നമുക്ക് അത്താഴത്തിനാ അത്താഴത്തിനല്ലേ അത്താഴത്തിന് നമുക്ക് എന്ത് ചെയ്യണം പ്രാവാ ആ അത്താഴത്തിന് മുളകൊക്കെ ഇട്ട് ഉഷാറാക്കി എടുക്കണം അല്ലേ പൊളപ്പനാക്കി എടുക്കണം ഹമിക്കൊന്ന് നിബൂസിനൊന്ന് അപ്പൊ തന്നെ നാലെണ്ണ കണക്കായല്ലേ അപ്പൊ കോഴപ്പിച്ചിക്കോ ആയിക്കോട്ടെ അപ്പൊ എല്ലാവർക്കും കിട്ടി അല്ലേ അപ്പൊ ഈ നാലെണ്ണം പകുതിയാക്കി മുറിച്ച എത്ര കഷ്ണം ഉണ്ടാവും ആ ഒരെണ്ണം പകുതിയാക്കി അതുപോലെ നാലെണ്ണം പകുതിയാക്കി എത്ര കഷ്ണം ഉണ്ടാവും ഓക്കെ അപ്പൊ നിബുസേ ഇനി ഉമ്മച്ചിക്കുള്ള പരിപാടിയാ അല്ലേ ഉമ്മച്ചിന്റെ പണിയാ അല്ലേ എന്ത് ചെയ്യണം മുള്ളൊക്കെ കളഞ്ഞ് ഉഷാറാക്കണം അല്ലേ ഇതിന് മുള്ളൊക്കെ എങ്ങനെ എന്തായിരുന്നു നേരത്തെ എന്താ നിബുസ് കാണിച്ച് എങ്ങനെ നോക്കട്ടെ വാവ് അപ്പൊ ഉമ്മച്ചി ഇതിന്റെ മുള്ളൊക്കെ കളഞ്ഞ് ഉമ്മച്ചി എവിടെ ഉമ്മച്ചിനെ വിളിക്കും മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അല്ലേ വാ ഇതെന്താ മുള്ള് ആ ഇതായിട്ടാണ് ഇതിങ്ങനെ ഓടുന്നല്ലേ സ്പീഡില് സ്പീഡിൽ ഓടുന്നത് ഇങ്ങനെ ഈ മുള്ളൊക്കെ ഇങ്ങനെ വിടർത്തിട്ട് നിബുസേ അപ്പൊ നമ്മുടെ പുതിയാപ്പിളൊക്കെ വരണതാ കഴുകി വൃത്തിയാക്കി മുള്ളൊക്കെ കളഞ്ഞ് അടിപൊളിയാക്കി പുതിയാപ്പിള എക്സ്ട്രാ പുതിയാപ്പിള ആക്കിയിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെയുണ്ട് മുള്ളു കളഞ്ഞു മീൻ മുറിക്കുന്ന സമയത്ത് വേറെ എന്താ കിട്ടിയല്ലോ മച്ചിക്ക് അതെന്തായിരുന്നു പഞ്ഞീൻ ആ പഞ്ഞീൻ നമുക്ക് പൊരിക്കുന്ന സമയത്തേ അതിലിട്ട് കൊടുക്കാം അല്ലേ ചെലത് ചെറിയ മീൻ കിട്ടും ആ അല്ലല്ല ചെറിയ മീൻ ചില സമയത്ത് വലിയ മീനൊക്കെ മുറിക്കുന്ന സമയത്ത് കിട്ടും ഇതിപ്പോ കിട്ടിയത് പഞ്ഞീനാ നല്ല രസല്ലേ കാണാന് അല്ലല്ലേ ഇതിന് പഞ്ഞീന് മാത്രമേ കിട്ടുള്ളൂ ഏ നല്ല രസല്ലേ കാണാൻ ആ ചില സമയത്ത് ചില മീൻ മുറിക്കുമ്പോ കിട്ടും ഇനി അടുത്ത പരിപാടി എന്താ ആ കാക്ക അവിടെ എന്തോ ഇട്ടിക്കണ അതാണ് ഏ അടുത്ത പരിപാടി എന്താ നമ്മുടെ അടുത്ത പരിപാടി വേഗം പറഞ്ഞു കൊടുക്ക് ഡ്രില്ല് ചെയ്യല്ലേ അതിന് മുന്നേ വേറൊരു പരിപാടി ഇല്ലേ മസാല തേക്കണ്ടേ ആദ്യം വരടണം മസാല അങ്ങനെ നല്ല അടിപൊളിയാക്കിട്ട് തേച്ചാണ്ട് പിടിപ്പിക്കല്ലേ ഓക്കെ അപ്പൊ ആ ഒരു കുഴി ഉണ്ടാക്കിട്ട് അല്ല മറ്റേ ഡ്രില്ല് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ ഓക്കെ അപ്പൊ മസാല ഉണ്ടാക്കല്ലേ അതിനിടക്ക് ദഫും പാട്ടൊക്കെ ഉണ്ട് കേട്ടാ ഉമ്മച്ചിയുടെ മസാലക്കുള്ള സാധനങ്ങളൊക്കെ കൊടുന്നു വെച്ചിട്ടുണ്ട് ഉമ്മച്ചിയുടെ മസാലക്കുള്ള സാധനങ്ങളൊക്കെ കൊടുന്നു വെച്ചിട്ടുണ്ട് എന്തായിരുന്നു നമ്മുടെ മറ്റേ പാട്ട്
തലച്ചെരിച്ചോ ഒരു ഒട്ടാരമാണ് ഇത് കൊട്ടാൽപ്പെട്ടിന്റെ പോലുള്ള കൊട്ടാരം. അപ്പൊ എന്തായി കാര്യങ്ങള്? വെൽബറ്റുപ്പായക്കാരനെ പൊടിച്ചത്, പിന്നെ മഞ്ഞക്കുപ്പായക്കാരനെ പൊടിച്ചത്, ആട്ടൻ ജീരകം പൊടിച്ചത്, പിന്നെ കാന്താരിയുടെ ആനയത്തിന് പൊടിച്ചത്. എല്ലാം ഇട്ടിട്ടുണ്ടല്ലേ. ഇനിയിപ്പോ വേറെ ഫിഷ് മസാല, ഫിഷ് മസാല ഇടാണ്ട്, ഫിഷ് മസാല ഇടാണ്ട്, ഉപ്പ് ഇടാണ്ട്, അതായത് ഉപ്പ് എന്താണ്, കടൽ വറ്റിച്ചെടുത്ത സാധനം ഇടാണ്ട് അല്ലേ. നല്ല സ്റ്റൈലായിട്ട് കിടക്കണ്ടല്ലേ പുതിയാപ്പിളക്കോര. നിബൂസേ അപ്പൊ എന്തായി കാര്യങ്ങള്? അപ്പൊ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നാല് പുതിയാപ്പിളക്കോരാണ് നമ്മള് വാങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പൊ ഉമ്മച്ചിത അവിടെ എന്ത് ചെയ്യാണ്? മിക്സ് ചെയ്യാണ്. നിബൂസേ പുതിയാപ്പിളക്കോരന് മേലെ മീൻ തേക്കുവാണ് ഉമ്മച്ചി. അത്താഴത്തിന് നമുക്ക് പൊളിച്ചെടുക്കല്ലേ മസാല തേക്കണേ, മീൻ തേക്കാന്ന് പറഞ്ഞല്ലേ. ഹൈവ നല്ല തേച്ചു പിടിപ്പിച്ചല്ലേ നിബൂസേ. ഇനിയിപ്പോ അതെന്താ കറികളുടെ സുൽത്താൻ എന്താ ചെയ്യാൻ പോണ്? പുതിയാപ്പിളക്കോരന്റെ പള്ളിന്റെ ഉള്ളിൽ വെച്ചെടുക്കാം. യെസ്, അപ്പൊ അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നല്ല പൊളപ്പനായിട്ടുണ്ട്. ആ വെച്ചോ വെച്ചോ വെച്ചോ, സെറ്റ് ആക്കിക്കോ കറികളുടെ സുൽത്താനെ. എന്ത് ചെയ്തോ? പള്ളിന്റെ ഉള്ളിലേക്ക് വെച്ചോ. പുതിയാപ്പിളക്കോരന്റെ പള്ളിന്റെ ഉള്ളിൽ വെച്ചോ. യെസ്, നാലെണ്ണ അല്ലേ, നാലെണ്ണ വെച്ചോ. നല്ല അടിപൊളിയായിട്ട് അതിന്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ പൊളപ്പനാവൂല്ലേ. നിബൂസിന്റെ ബർത്ത്ഡേന്റെ തലേന്നാ ഞങ്ങളിത് ചെയ്യണേട്ടാ. ഈ കൊല്ലത്തെ നിബൂസിന്റെ ബർത്ത്ഡേ എന്നാണ്? ആ വേറൊരു പ്രധാനപ്പെട്ട ദിവസമാണ്, പതിരീങ്ങൾ ആണ്ടിന്റെ അന്ന്. നിബൂസ അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്താ? നന്നായിട്ട് വേവിച്ചെടുക്കണം. ഹൈവ പിടിച്ചിട്ടാ, പിടിക്കൂലേ. അപ്പൊ മെച്ചിന്റെ അടുത്ത് കൊടുക്കട്ടെ, വേവിക്കാൻ കൊടുക്കട്ടെ, വേവിക്കാൻ കൊടുക്കട്ടെ. ബാക്കി ഇനി എന്തെങ്കിലും നമ്മൾ ചെയ്യാണ്ടാ? ഇല്ല, നീ വേവിക്കാൻ തന്നെ ഉള്ളു അല്ലേ. ഓക്കെ നിബൂസേ, അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ, സാധനം സെറ്റായില്ലേ, അടിപൊളി. എങ്ങനെയുണ്ട്? യെസ്, അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ നിബൂസിന്, ഇനി ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളിതാ ഇന്ന് പുതിയാപ്പിളക്കോരനൊക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. നോമ്പ് ഇറക്കുമ്പോ നമ്മള് ഒരു പുളി വിളിക്കും അല്ലേ. യെസ്, ആ ഇനി എന്താ എന്തെങ്കിലും പറയാണ്ട്, ഇനി ഇനി എന്തെങ്കിലും പറയാണ്ട. എല്ലാരും സപ്പോർട്ട് ചെയ്യണുണ്ടല്ലോ. ആ ഓക്കെ, അപ്പൊ നീ അകത്തേക്ക് പോവാല്ലേ, എടുത്തിട്ട് നോമ്പ് ഇറക്കുമ്പോ നമുക്കൊരു പുളി വിളിക്കാം. ഓക്കെ, എല്ലാരും ടാറ്റ ടാറ്റ പറയും. അസ്സലാമു അലൈക്കും.